നമസ്കാരം. കോഹിനൂർ ജെംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ, പ്രത്യേകിച്ച് അനുയോജ്യ രക്തം, സംഖ്യ, നിറം എന്നിവ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ തത്സമയം വിളിച്ചു തുടങ്ങാം. തത്സമയം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ SMS വഴിയും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. തത്സമയം നിങ്ങളുടെ മറുപടി പറയാൻ വേണ്ടി പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നു. ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. ഇന്ന് 1190 ആണ്ട് കന്നിമാസം 11 തീയതി ചോതി നക്ഷത്രം 40 നാഴിക 35 വിനാഴിക. ഈ നക്ഷത്രക്കാർ പൊതുവെ വളരെ വിശ്വസ്തരും കൊടുക്കൽ വാങ്ങലുകളിൽ വളരെ കൃത്യനിഷ്ഠ പുലർത്തുന്നവരും ആയിരിക്കും. എതിർപ്പുകളും വിമർശനങ്ങളും തീരെ സഹിക്കാൻ ഇവർക്ക് സാധിക്കുകയില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സാഹസികമായ പെരുമാറ്റവും പിന്നീട് പശ്ചാത്തലവും ഇവരുടെ പ്രത്യേകതയാണ്. ആശ്രിത വത്സരരും അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധതയുള്ള ഒരു ആൾക്കാരുമായിരിക്കും ചോതി നക്ഷത്രക്കാർ. ഏഴ് ശനി ഇവർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും 2.5 വർഷത്തേക്കുള്ളുണ്ട്. ആ കാലം കരുതിയിരിക്കണം. നമുക്കൊരു കോളർ. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം, എൻ്റെ പേര് രാമു എന്നാണ്. പറഞ്ഞോളൂ. എന്റെ വൈഫിന് വേണ്ടിയിട്ട് പേര് ജിഷ 19/12/1986. സമയവും സ്ഥലവും പറഞ്ഞോളൂ. സമയം 10:30 AM 10:30 AM ഒറ്റപ്പാലം. എന്താണ് ജിഷയെ കുറിച്ച് അറിയാനുള്ളത്? പറഞ്ഞോളൂ. 19/12/86 പറഞ്ഞോളൂ. പൂയം നക്ഷത്രമല്ലേ? പൂയം നക്ഷത്രക്കാർക്ക് ഇപ്പൊ കണ്ടശനിയാണ്. അതിപ്പോ തീരാൻ പോവാണ്. അത് കഴിഞ്ഞ, അതായത് 4 കണ്ടശനി എന്ന് പറയും. അത് കഴിഞ്ഞാൽ 5 അത്ര അനുകൂലമല്ല. എങ്കിൽ പോലും 4 അത്രയും കാഠിന്യം കാണത്തില്ല. കാരണം ഇതിനകത്ത് ലഗ്നത്തിൻ്റെ അധിപൻ ശനി തന്നെയാണ്. ലഗ്നാധിപൻ ആരുടെ കൂടെ എവിടെ വന്നാലും നല്ലത് കൂടെ ചെയ്യും. അപ്പം അത് കൂടാതെ ഇപ്പം ബുധദശ നടക്കുകയാണ്. അപ്പം ഈ നവംബറിന് ശേഷം ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇത് വിദേശത്ത് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ബുധദശ 2020 സെപ്റ്റംബർ 3 വരെയുണ്ട്. എന്താ എക്സാം? എക്സാം ഈ നവംബറിന് ശേഷമാണെങ്കിൽ അത് വിജയിക്കും. ഹെൽത്തിൻ്റെ കാര്യങ്ങൾ, ഇപ്പോൾ ശനിയുടെ സമയത്ത് നമ്മുടെ ശാരീരികമായിട്ട് എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥത ഉണ്ടാകേണ്ട സമയമാണ്. വേദനകൾ ഉണ്ടാകേണ്ട സമയമാണ്. വാദരോഗമായിട്ട് ബന്ധപ്പെട്ടാണ് ശനി. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇതിനകത്ത് മേജറായിട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇതിനകത്ത് വ്യാഴം, വൈദ്യനാഥനായ വ്യാഴം ലഗ്നത്തിൽ ഏറ്റവും ബലവാനായിട്ട് നിൽപ്പുണ്ട്. അതുകൊണ്ട് ചെറിയ മരുന്നുകളൊക്കെ കൊണ്ട് മാറാവുന്ന രോഗങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഹലോ. ഹലോ, പറയുള്ളൂ. അപ്പൊ ഇപ്പൊ ഇതിനകത്ത് വ്യാഴം അനുകൂലമായതുകൊണ്ട് വ്യാഴം പക്ഷെ നിൽക്കുന്നത് ചൊവ്വയുടെ കൂടെ ശനി ക്ഷേത്രത്തിൽ രണ്ട് നീചഗ്രഹങ്ങളുടെ മധ്യത്തിലൊക്കെയാണ്. അപ്പൊ വ്യാഴമാണ് സന്താനകാരകൻ. അപ്പൊ അതിന് വ്യാഴത്തിന് പ്രീതിപ്പെടുത്തുന്ന എല്ലാവിധ ദൈവികമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അത് കൂടാതെ ഇപ്പം ശനിയുടെ ജോലി എന്ന് പറയുന്നത് തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടാക്കുകയാണ്. അപ്പോൾ ശനി പ്രീതികരമായ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യണം, ആധ്യാത്മികമായ കാര്യങ്ങൾ. അത് കൂടാതെ ഹാർമോണിയസ് ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ വേണം. അപ്പോൾ ഇതിനകത്ത് ഭാഗ്യത്തിൻ്റെ അധിപനായ ശുക്രൻ്റെ ബലം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു വെള്ള പുഷ്യരാഗം ധരിക്കുക, അതായത് വൈറ്റ് സഫയർ ധരിക്കുക.
അത് വലത്തെ കയ്യിൽ ഇടത്തെ കയ്യിൽ ചൂണ്ടുവരലിൻ്റെ ആവശ്യം വെള്ളിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം ഒരു മണിക്കൂറിനകം ധരിക്കുക. തലേദിവസം ആ മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. എന്താ പൂജ പൂജ പ്രാർത്ഥന വഴിപാട് അതുപോലുള്ള ഹോമങ്ങൾ ഇതെല്ലാം നിങ്ങൾ നേരിട്ട് വരുവാണെങ്കിൽ പറഞ്ഞുതരാം. ഒരു ഷോയില്ലാതെ ഞാൻ പറയുന്നത് ശരിയല്ല. എന്തായാലും രാമു മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കാം. വിളിച്ചത് വളരെയധികം നന്ദി. നമ്മൾ സാധാരണ പഞ്ചാംഗങ്ങളൊക്കെ നോക്കുമ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും ഓരോ മൃഗങ്ങൾ അല്ലെങ്കിൽ വൃക്ഷങ്ങൾ ഒക്കെ കാണാറുണ്ട്. അതായത് വളരെ ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് എഴുതിയ ശിഷ്യന്മാർ എഴുതിയ ഈ നക്ഷത്രത്തെ പറ്റി എഴുതിയ ജാതകങ്ങൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി റെപ്രസെൻ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ പക്ഷികൾ ഓരോ മരങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഗണം ഏത് ഗണമാണ് നക്ഷത്രം ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ ഈ പക്ഷികളെ നമ്മൾ വളർത്തുന്നതും അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് നമ്മൾ തീറ്റി കൊടുക്കുന്നതും ആ വൃക്ഷങ്ങളെ പരിപാലിക്കുന്നതും അതിനെ വെട്ടി നശിപ്പിക്കാതിരിക്കുന്നതൊക്കെ ആ ആളിന് ഏറ്റവും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ വളരെ സഹായിക്കുന്ന കാര്യമാണ്. അപ്പം പല എനർജിയും ചിലപ്പം കിട്ടുന്നുമുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. ഹലോ നമസ്കാരം, പേര് പറഞ്ഞോളൂ. രജിത. രജിത ശരി പറഞ്ഞോളൂ രജിത, എന്താണ് അറിയാനുള്ളത്? ഹസ്ബൻഡിന്റെ വേണ്ടിയാണ് വിളിക്കുന്നത്. ശരി പറഞ്ഞോളൂ. ഹസ്ബൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം, പക്ഷേ കറക്റ്റ് സമയം അറിയില്ല. രാവിലെയാണോ രാത്രിയാണോ ഏകദേശം അറിയാമോ? രാവിലെ രാത്രിയാണെന്ന് അറിയില്ല. നക്ഷത്രം അറിയില്ല. നക്ഷത്രം ഭരണി. അപ്പം 16/5/75 ആണ് ഡേറ്റ് ഓഫ് ബർത്ത്. 16/5/1975. എവിടെയാണ് ജനിച്ച സ്ഥലം? തൃശ്ശൂർ. 16/5/1975 രാവിലെയാണോ രാത്രിയാണോ എന്നറിയില്ല. അപ്പം ഏതായാലും ഒരു കാര്യം, 16/5/1975 എന്ന് പറയുന്ന ഏതായാലും ഭരണി നക്ഷത്രമല്ല, അന്ന് പുണർവമാണ്. അതുകൊണ്ട് ഈ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് അല്ല, അതൊന്നുകൂടെ വെരിഫൈ ചെയ്തിട്ട് വിളിക്കുക. ശരി, രജിത വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നു. ഓക്കെ നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. നമസ്കാരം. ഇല്ല, ലൈൻ ഡ്രോപ്പായെന്ന് തോന്നുന്നു. നമുക്ക് മറ്റൊരു SMS പോകാം. പറയും, മിലനാണ് SMS അയച്ചിരിക്കുന്നത്. മിലൻ 13/5/1973 7:25 PM കേരള. ഫ്യൂച്ചർ ആൻഡ് ജോബിനെ കുറിച്ചാണ് അറിയാനുള്ളത്. 13/5/1973 7:25 PM. ഈ നവംബറിന് ശേഷം പൊതുവെ വളരെ അനുകൂലമായ സമയമാണ്. കഴിഞ്ഞ 7.5 വർഷമായിട്ട് 7 ശനിയുള്ള ആളാണ്. അതായത് ഇതിനകത്ത് ഈ ജാതകത്തിൽ സൂര്യൻ എൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്നുണ്ട്. ശുക്രൻ എൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നുണ്ട്. വ്യാഴമല്ല ചന്ദ്രൻ ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ്. ഇതെല്ലാം ഏറ്റവും അനുകൂലമായ കാര്യങ്ങളാണ്. ഇപ്പോൾ ഗോചരത്തിൽ, അതായത് പ്രസൻറ്റ് പ്ലാനറ്ററി പൊസിഷനിൽ വ്യാഴം അനുകൂലമായിട്ടുണ്ട്. ഇതെല്ലാം ഈ നവംബറിന് ശേഷം ഏറ്റവും അനുകൂലമായ ഘടകങ്ങളാണ്. നല്ല ജോലി കിട്ടുക, ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുക, ജനിച്ച സമയത്ത് വെച്ച് വ്യാഴദശയായതുകൊണ്ട് ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസ്സമാനം, സന്തോഷം ഇതെല്ലാം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഈ ജാതകത്തിൽ. പൊതുവെ വളരെ അനുകൂലമാണ്. ഇതിനകത്ത് നീചഭംഗ രാജയോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്, ചക്രവർത്തി യോഗം എന്നാണ് അവന് പറയുക. അപ്പോൾ അങ്ങനെ ഭാവി ഏതായാലും വളരെ ശോഭനകരമാണ്. ഒരു പ്രശ്നം ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറഞ്ഞു. എന്റെ പേര് അച്ചു ശിവൻ. എന്താണ് പേര്? അച്ചു ശിവൻ. അച്ചു ശിവൻ പറഞ്ഞോളൂ. ഞാൻ മുന്നേ വിളിച്ചിരുന്നു, അന്ന് ഡേറ്റ് ഓഫ് ബർത്തിൽ ചില വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. ശരി, അപ്പോ ജാതകത്തിൽ നോക്കിയായിരുന്നു. അപ്പോ
1978 സമയം പറഞ്ഞോളൂ. സമയം 3:30 4 ഇടയ്ക്കായിട്ടാ. വൈകുന്നേരം വൈകിട്ട്. ജനിച്ച സ്ഥലം പറഞ്ഞോളൂ. ജനിച്ച സ്ഥലം ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട്. തിരുവാതിര. തിരുവാതിര നക്ഷത്രം. അതെ സർ. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ നവംബർ 2-ാം തീയതി മുതൽ വളരെ നല്ല സമയമാണ് എന്ന് പൊതുവെ. അതുകൂടാതെ ഈ ജാതകം വളരെ നല്ലൊരു ജാതകമാണ്. ഇതിനകത്ത് സൂര്യൻ സുപ്രീം ഓഫ് ഓൾ പ്ലാനറ്റ്, എല്ലാ ഗ്രഹങ്ങളുടെയും പിതാവായിട്ട് കരുതപ്പെടുന്ന സൂര്യൻ അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽപ്പുണ്ട്. അതുകൂടാതെ ഗജകേസരി യോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. ഇതെല്ലാം വളരെ അനുകൂലമായ ഫലം തരുന്നതാണ്. ഇതിനകത്ത് ഒരു കുഴപ്പമുള്ളത് കാളസർപ്പ യോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. അതൊരു ചീത്ത യോഗമാണ്. ആ യോഗമുള്ളവർക്ക് ഈ നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞതൊക്കെ ലഭിക്കാൻ താമസവും തടസ്സമൊക്കെ ഉണ്ടാകുന്നതാണ്. അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ, ദൈവികമായ പരിഹാരങ്ങളൊക്കെ ചെയ്തു കൊള്ളണം. പ്രധാനമായിട്ടും കുഞ്ഞുങ്ങളായിട്ടില്ല, അപ്പോ അതാണ് കാലതാമസം നേരിട്ടോണ്ടിരിക്കുന്നു. ഹസ്ബൻഡിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി പറഞ്ഞോട്ടെ. അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടും കൂടെ വെച്ച് നോക്കണം. അപ്പം നമുക്ക് ഒരു ഷോയിൽ അതൊക്കെ കുറച്ച് പ്രശ്നങ്ങളുള്ള കാര്യമാണ്. സമയം ഒത്തിരി എടുക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ. അപ്പം ഇതിനകത്ത് നിങ്ങളുടെ ജാതക പ്രകാരം നിങ്ങൾക്ക് കുട്ടി ഉണ്ടാകാനുള്ള യോഗമുണ്ട്. ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 2. നിറം വെള്ള നിറം വളരെ അനുയോജ്യമാണ്. അതുകൂടാതെ ഈ പലതരം കളർ ചേർന്നത് മിക്സഡ് കളർ വളരെ അനുകൂലമാണ്. രത്നം വെള്ളപുഷ്യരാഗം, വൈറ്റ് സഫയർ എന്ന് പറയുന്നത് ധരിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അത് നിങ്ങൾക്ക് ഹാർമോണിയസ് ഫാമിലി ലൈഫിന് ഏറ്റവും അനുയോജ്യമാണ്. ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസ്സമാനം, സന്തോഷം ഇതെല്ലാം ഉണ്ടാകാൻ അത് ഉപകരിക്കും. ഫ്യൂച്ചർ വളരെ നന്നായിരിക്കും. ഈ ഇപ്പോഴത്തെ ഈ കാലം നിങ്ങളെ മാത്രം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകുന്നതും നല്ല ജീവിതമൊക്കെ ഉണ്ടാകുന്നതാണ്. ആകെയുള്ളത് ഈ ശുക്രൻ നിൽക്കുന്നത് 2 നീചഗ്രഹങ്ങളുടെ മധ്യത്തിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വെള്ളപ്പക്ഷരാഗം ഞാൻ സജസ്റ്റ് ചെയ്തത്. അത് 2.5-3.5 കാരറ്റ് വരെ ഇടത്തെ കയ്യിലെ ചൂണ്ടുവിരലിൽ വെള്ളിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേ ദിവസം ആ മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. ഇങ്ങനെ വിധി പ്രകാരം രത്നങ്ങൾ ധരിക്കുക. ഈ നവംബറിന് ശേഷം തുടങ്ങാം. വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രത്യേകിച്ച് രത്നങ്ങളെക്കുറിച്ചും നിങ്ങളുടെ അനുയോജ്യ രത്നങ്ങളും സംഖ്യ, നിറം എന്നിങ്ങനെയുള്ള സംശയങ്ങൾക്കും ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം. താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ SMS അയച്ചു തുടങ്ങാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.